ഞാൻ കുരുമുളക് കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം 1982 എൻ്റെ തോട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു പിന്നെ രണ്ട് വ്യത്യസ്ത ചെടികളിൽ ഒന്ന് മാതൃവടി ഒന്ന് പിതുവടി അങ്ങനെ തിരഞ്ഞെടുത്ത് അതിൽ പരാഗണം നടത്തി രണ്ടിനം കുരുമുളക് ഞാൻ വികസിപ്പിച്ചെടുത്തില്ല. അതൊന്ന് അശ്വതി എന്നും ഒന്ന് സുവർണ എന്നും പേരിട്ടു. ആ പിന്നെ കുരുമുളകിന് പേറ്റൻ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 2009 തുടങ്ങിയ ഒരു ഇതിലാണ്, 916 എന്ന് പറഞ്ഞാൽ ഗുണമേന്മ കൂടിയ മേട്ടരം വിളവ് തരുന്ന ഒരു കുരുമുളക് അല്ല മഞ്ഞൾ എനിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞത്. അതും കർഷകരിൽ ഏറെ പിന്നെ പ്രിയമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൃഷിയും ഉണ്ട്. ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ടുള്ള വൃക്ഷവൈവിധ്യങ്ങൾ, പല വൃക്ഷത്തൈകൾ എല്ലാം ഉണ്ട്. ഔഷധ സസ്യങ്ങൾ, കാപ്പി, കുരുമുളക്, ഏലം ഉണ്ടായിരുന്നു. ഏലം കഴിഞ്ഞ ഉണക്കയ്ക്ക് കുറേ നശിച്ചുപോയി. അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. തെങ്ങുണ്ട്, പിന്നെ പല വൃക്ഷത്തൈകളും ഏതാണ്ടും ഉണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ്. ഒന്ന് വിത്ത് ഇതിന് പെട്ടെന്നൊരു പേര് കൊടുക്കണമെന്ന് സയൻറ്റിസ്റ്റുകൾ വന്നപ്പോൾ പറഞ്ഞു. അന്നേരം തന്നെ എനിക്ക് വേഗം തോന്നി എൻ്റെ ജന്മ നക്ഷത്രം കൊടുക്കാമെന്ന്. പെട്ടെന്ന് ഒരു ചോദിച്ച പേര് വരണമല്ലോ. അങ്ങനെ അശ്വതിയും കൊടുത്തു. മറ്റേ കുരുമുളകിൻ്റെ ഒരു ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഭംഗിയും പ്രത്യേകതയും കൊണ്ട് അതിന് സുവർണ എന്ന് പേര് കൊടുത്തു. ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഞാനിങ്ങനെ എടുത്ത് ഒരുക്കി പൊട്ടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ സ്വർണ്ണ കളറിലൊക്കെ കണ്ടപ്പോൾ ഇത് 916 എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ കൊടുത്തു പേരാണ്. അതാണ്.